കണ്ടേ ഒരു അടിപൊളി വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരുക്കി കൂടെ പിന്നെയും 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 സ്വാഗതം. നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്, അതായത് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ഞാനിപ്പോൾ ഇസ്രായേലിലെ റംഗാൽ വന്നതായിരുന്നു എനിക്കറിയല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള ഒരു നല്ലൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ എപ്പോഴും പോകുന്ന പോലെയുള്ള നമ്മളൊരു ട്രിപ്പ് പോവാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് നഹാരിയ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട്, അതായത് ഇവിടുന്ന് നല്ല ഇത്രയും നല്ല ദൂരമുണ്ട്. അപ്പം പോകുന്ന വഴിയൊക്കെ കാണാൻ ഇഷ്ടംപോലെ കാഴ്ചകളും കാര്യങ്ങളും അടിപൊളി കാഴ്ചകളും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചെല്ലുന്നത് ഒരു വീട്ടിലാണ്. ആ വീട്ടിൽ നമ്മളൊക്കെ ഒരു അടിപൊളി ഷെഫുണ്ട്. അപ്പോൾ ഷെഫ് ഉണ്ടാക്കുന്ന ഡിഷസും കുറച്ചൊക്കെ കാണാൻ പറ്റും എന്ന് തോന്നുന്നു, ഐ ഹോപ്പ്. അപ്പോൾ ഇതൊക്കെ കാണുകയും ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒരു ചെറിയൊരു സീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാം, പിന്നെ സ്ഥലങ്ങൾ കാണാം. ഇവിടുന്ന് അതായത് ഈ റമദ്ഗാൻ ടെലിവ് എന്ന് പറയുന്നത് നല്ല നല്ലൊരു പ്രോപ്പർ സിറ്റിയാണ്. അതായത് ഭയങ്കര സൗണ്ടും ഗഹളവും ട്രാഫിക്കും ഇതും എല്ലാമായിട്ട്. പക്ഷേ ഈ നഹാരിയ എന്ന് പറയുന്നത് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പീസ്ഫുൾ സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആക്ച്വലി ഇത് കുറച്ച് ലെങ്തിയ വീഡിയോ ആണ്, ബിക്കോസ് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാം. അപ്പം നമുക്കിത് രണ്ടായിട്ടായിരിക്കും വരുന്നത്, അതായത് അതായത് രണ്ട് പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മൾ അതായത് ഒരു വീഡിയോ ഇട്ട് മാക്സിമം വലിച്ചു നീട്ടി വെറുപ്പിക്കുന്നില്ല. സോ നമുക്ക് രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും പാട്ട് വരുന്നത്. സോ നമുക്ക് ആദ്യത്തെ പാട്ട് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇൻട്രോ ആയി പറഞ്ഞ പോലെ തന്നെയുള്ള നമ്മുടെ ഇസ്രായേലിലെ നോർത്ത് ഭാഗത്തായിട്ടുള്ള ഒരു കോസ്റ്റൽ സിറ്റിയാണ് നമ്മൾ ഞാനീ പറയുന്ന നമ്മളിപ്പോൾ പോകുന്ന നഹാരിയ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ 2019 58,000 പരം പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇപ്പോൾ അത് കൂടിയിട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ, കാര്യം അവിടെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു നല്ലൊരു യാത്രയാണ് നമ്മൾ നിങ്ങളെ കണ്ടുപോകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, വളരെ നല്ല സുന്ദരമായിട്ടുള്ള വഴിയാണ്. നമ്മളിങ്ങനെ ഈ കാറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ വളരെ മനോഹരമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നത് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ ചിലപ്പോൾ തോന്നും. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മൾ ഷെയറിംഗ് ആണല്ലോ, അല്ല പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് മോട്ടൽസ് കാണാൻ പറ്റും. മോട്ടൽ തന്നെ അറിയത്തില്ല, അറിയാവുന്നവർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് ഉണ്ട് പറഞ്ഞുതരും. ഇപ്പം നമ്മുടെ മോട്ടോർ കാറിനായിട്ട് ബന്ധപ്പെട്ട പെട്രോൾ പമ്പും അത്യാവശ്യം മെക്കാനിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങളും എല്ലാം അവിടെ ഉള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ കൂടെ തന്നെ ഹോട്ടലും കാണും. അപ്പോൾ ഈ മോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഹോട്ടലും കൂടെ ചേർന്നാണ് ഈ മോട്ടൽ എന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. ഉണ്ടല്ലേ നമ്മുടെ ബൈക്കിൻ്റെ, അതായത് എയർ ചെക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ, അത് ഇതെല്ലാം തന്നെ കാണും. അപ്പം അങ്ങനത്തെ ഒക്കെ എല്ലാം അങ്ങനെയുള്ള എല്ലാം കൂടെ അടങ്ങി ഒരു വഴി, ഒരു വഴിയൊക്കെ, അതായത് മെയിൻ റോഡാണല്ലോ നമ്മളിത്. സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് കൃഷികൾ കാണാൻ പറ്റും, നെൽപ്പാടങ്ങൾ പോലത്തെ നമുക്ക് കാണാൻ പറ്റും, ഗോതമ്പിൻ്റെ ഇതുകൾ, അങ്ങനെ പല നമ്മുടെ ആടിനെ മേയ്ക്കുന്നവരെ കാണാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ കാഴ്ചകളെല്ലാം നിറഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ നമ്മളെ വാഴക്കൃഷിയുണ്ട്, വാഴക്കൃഷിക്ക് വരാൻ പോകുന്നേ ഉള്ളൂ നിങ്ങളിപ്പോൾ കാണും. പിന്നെ നമ്മൾ കണ്ടില്ല നെൽപ്പാടങ്ങൾ പോലെ നല്ല ഫുൾ പച്ചപ്പ് വിരിച്ച സ്ഥലങ്ങളാണ് ഇപ്പോൾ മുഴുവനും. ഇപ്പം ഞാൻ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൽ നല്ല നിങ്ങൾ നേരിട്ട് കാണുവാണെങ്കിൽ അത്ര നല്ല അറിയാം. നിങ്ങളൊന്ന് കണ്ടു നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പോകുന്ന വഴിയൊക്കെ നമുക്ക് ഒരുപാട് റൈഡേഴ്സിനെ, അത് ഇതുപോലെ ഉണ്ടല്ലോ ഇതുപോലെ പോകുന്ന ഒരുപാട് റൈഡേഴ്സിനെ പല ദൂരത്തു നിന്നൊക്കെ അതായത് ദൂരേ നിന്നൊക്കെ ഓടിച്ച് ഇങ്ങനെ പലയിടത്തോട്ടുമായിട്ട് റൈഡ് പോകുന്ന കാണാൻ പറ്റും. നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ ഗോൾഡിങ് വരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ വണ്ടികളും അല്ലാതെ മെയിൻ റോഡാണ്, ദൈവം ഉണ്ടല്ലേ പറഞ്ഞു നാ വിടത്തില്ല എത്തേണ്ട പോകുന്നു. അങ്ങനെ നീണ്ടു കിടക്കുന്ന വഴിയാണിത്. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നീല വരച്ച് നമ്മുടെ ബീച്ച്, ബീച്ചിലല്ലോ കടൽ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ നമ്മുടെ വാഴക്കൃഷി നീണ്ടു കിടക്കുന്ന, ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന വാഴക്കൃഷിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവിടെ ഇപ്പടെ ഇപ്പറേ അപ്പറേ ഇപ്പറേ എല്ലാമായിട്ട്, കാര്യം നല്ലൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അതായത് ഭയങ്കര ഒരു വലിയൊരു ഏരിയയിലായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ടില്ലേ നമ്മുടെ നീണ്ടു കിടക്കുന്ന കടൽ, റൈറ്റ് സൈഡിൽ ഇത്, അങ്ങനെ ഇഷ്ടംപോലെ നല്ല വൃത്തിയുള്ള, അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചകളാണ് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റിയിലോട്ടൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ സിറ്റിയൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോകും. ഇതിന് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന പോലത്തെ കാഴ്ചകളാണ് നമ്മളിവിടെ കാണാൻ വരുന്നത്. ഞാൻ പറഞ്ഞ് വെറുതെ പണിപ്പിക്കുന്നില്ല, നിങ്ങളെ കണ്ടു നോക്ക്. നഹാരിയിലോട്ട് പോകുന്ന പല സിറ്റികളും താണ്ടിയാണ് നമ്മൾ ഈ സ്ഥലത്തോട്ട് എത്തിച്ചേരുന്നത്. അപ്പം ഓരോ സിറ്റി വഴിയും പോകുമ്പോഴേക്കും അവരുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു രൂപകൽപ്പനയും
ആ ഒരു പഴയ ഒരു ആൻറ്റിക് സ്റ്റൈലിലുള്ള ബിൽഡിങ്സുകളും അതിൻ്റെ ഇടയ്ക്ക് പൊങ്ങി വന്നേക്കുന്ന പുതിയ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നല്ല മരങ്ങൾ കണ്ടില്ലേ, ബിൽഡിങ്സിൻ്റെയൊക്കെ ആ ഒരു രൂപകൽപ്പന കണ്ടില്ലേ, നമ്മുടെ പഴയ ഒരു ടൈപ്പിലുള്ള ഒരു പഴയ ഒരു ഓൾഡ് സിറ്റിയിലൂടെയൊക്കെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. അതാണ് അടിപൊളിയായിട്ട് കാണാൻ തന്നെ. നമ്മളൊരു സിനിമയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനിമയിലൊക്കെ ഒരു കണ്ടിട്ടുള്ള ആ ഒരു സെറ്റപ്പൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ തീപ്പെട്ടി അടുക്കി വെച്ചിരിക്കുന്ന പോലെ ബിൽഡിങ്ങുകളുണ്ട് കണ്ടോ, ദൂരെ നിൽക്കുന്നുണ്ടോ, എന്തൊരു അടിപൊളി കാഴ്ച നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. എല്ലാം ഓരോരോ കുഞ്ഞു കിടന്ന എല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ. നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് ഭംഗി ആസ്വദിക്കണം, അത്രയും നല്ലതായിരിക്കും. അതിൻ്റെ താഴെ നമുക്ക് കഴിഞ്ഞാൽ കണ്ടെയ്നറുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. അതൊരു ഷിപ്പ് യാർഡ് പോലത്തെ ഒരു സ്ഥലമാണ്, കണ്ടെയ്നർ യാർഡ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അല്ല, എന്നാ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച നിങ്ങൾ കാണുന്നത് നോക്കി. പിന്നെ അത് മാത്രമല്ലല്ലോ, ഇതിങ്ങനെ നീണ്ടു കിടക്കാറില്ലേ ബീച്ച്, ഉണ്ട് ബീച്ച് പിന്നെ അങ്ങോന്നും നമ്മൾ കാണുന്നതാണ് ബീച്ച്. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് വരും തോറും ഉണ്ടല്ലോ, നമ്മുടെ ഈ ഇവിടെ ഉള്ള അതായത് സിറ്റി ഏരിയയിലുള്ള എല്ലാവരും, ടെലവീവ് അങ്ങനത്തെ സിറ്റിയിലുള്ള എല്ലാവരും മിക്കവരും ഈ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് പോലുള്ള അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇച്ചിരി കൂടെ നല്ല കോസ്റ്റലായിട്ടുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഏരിയയിലുള്ള ഒരു പൊതുവെ എല്ലാവരും നല്ല പ്രൈവറ്റ് ഹൗസസിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ നമുക്കൊരുപാട് പ്രൈവറ്റ് ഹൗസസ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ലക്ഷം വീട് കോളനി എന്നൊക്കെ പറയുന്ന പോലെ ഒരേപോലെയുള്ള ചിലപ്പോൾ വീടുകൾ കാണാൻ പറ്റും. പഴയ ആ ഒരു ടൈപ്പിൽ, ആൻറ്റീക്ക് ടൈപ്പിൽ ആ ഒരു ബിൽഡിങ്, ആ ഒരു ടൈപ്പിൽ ആ ഒരു ടൈപ്പിലുള്ള ബ്രിക്സൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മൾ പഴയ ടൈപ്പ് ബിൽഡിങ്സുകളുള്ള വീടുകളും കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, നല്ല പഴയ കുഞ്ഞു വീടുകൾ കാണാം, വലിയ വലിയ വീടുകൾ കാണാൻ പറ്റും. നല്ല ലക്ഷുറിയാണ്. അതായത് ഇവിടെയൊക്കെ ഇസ്രായേലിലൊക്കെ ഒരു വീട് സ്വന്തമായിട്ടുണ്ടോ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഫൈനലി നമ്മൾ വീടിനകത്ത്, അതായത് നമ്മൾ വന്നിരിക്കുന്ന ഒരു വീടുണ്ട്, ആ വീടിനകത്ത് എത്തിയിട്ടുണ്ട്. വീട്ടിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് അവിടുത്തെ ഒരു കൊറ്റി കുഞ്ഞാണ്, ഇവൻ എന്നോട്ട് നല്ല കൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് നമ്മുടെ ആ യോം കിപ്പൂർ എന്ന് പറയുന്ന ഇസ്രായേൽ ഹോളിഡേ ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഇത് ഈ കാണുന്നത്, അതായത് അവരുടെ ഒരു ചെറിയൊരു കൂടാരം പോലെ സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത്, അതൊരു പ്രത്യേകത നിറഞ്ഞിരുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ഒത്തിരി പഴയ ആ ഒരു ഇതിലോട്ട് പോകുന്നില്ല. കണ്ടില്ലേ വീടൊക്കെ ഉണ്ടല്ലേ, നല്ല അടിപൊളി വീടാണ്. തൊട്ടടുത്ത് ഇത് അവരുടെ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത വീടും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രസമാണ്, നല്ലൊരു ഫ്രഷ് എയർ കിട്ടുന്നത്. അതായത് ആ ഒരു സിറ്റി ഏരിയയിൽ നിന്ന് മാറി നല്ല കാം ആൻഡ് ക്വയറ്റ് ഒരു ഏരിയയിലോട്ട് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ വീടിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. നമ്മുടെ ദേ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഈ വെളിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നറിയാം, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഏരിയ ആണ്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഈ ഒരു ഗേറ്റ് കടന്നിട്ട് വേണം നമ്മുടെ ഫ്ലാറ്റിലോട്ട് കയറാൻ. അപ്പം കയറുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഒരു നമ്പർ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, സാധാരണ എല്ലായിടത്തും ഉള്ളതാണ്. കണ്ടില്ലേ, നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിലായിട്ട് ഈ ഒരു ഇവിടെ ആയിട്ടൊരു നമ്പർ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പൊതുവെ എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യം, ഓഫീസിലൊക്കെ പോകുന്നവർക്ക് വേണ്ടി ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണത്. അങ്ങനെ നമ്മൾ ലിഫ്റ്റേ കയറി. അപ്പം ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ നടന്ന കാര്യങ്ങളും, അവിടെ നമുക്കൊരുപാട് ഫുഡ്, നല്ല വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഇവിടെ വന്നെന്തിനാണെന്നും വന്നിട്ടുണ്ട് അവിടെ നടന്ന നമ്മുടെ നേരിയിൽ നടന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിനകത്ത് ഒരുപാട് കാഴ്ചകൾ വരാനുണ്ട്, കുറച്ച് അതായത് നല്ല നല്ല കാഴ്ചകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ആദ്യത്തെ, അതായത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മരങ്ഗാർഡൻസ് എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ, അടിച്ച് പൊട്ടിച്ച് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടിരിക്കും. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വരുന്ന നമ്പർ ഏം ഫീസ് മീ ജോ.